ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള വിരക്തി. ഇതെല്ലാം ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്കിതിനെ പരിഹരിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഈ ഭക്ഷണത്തിനെ റെഗുലേറ്റ് ചെയ്യും, അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ട്. ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് നീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ എനർജിയുടെ ആവശ്യം കുറച്ച് കുറയും, കാരണം ബോഡി കുറച്ചുകൂടി സ്ലോ ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതനുസരിച്ച് തന്നെ കുറച്ച് വിശപ്പ് കുറഞ്ഞു എന്ന് വരാം. വേറെ പല കാരണങ്ങളും ഉണ്ട്, ഇൻട്രസ്റ്റ് പോരായ്മ, ഡിപ്രഷൻ, അല്ലെങ്കിൽ ടെൻഷൻസ്, വേറെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ പലപ്പോഴും വിശപ്പ് കുറഞ്ഞെന്ന് വരും. പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നത് 3 നേരം കഴിക്കുന്നതിന് പകരം 6 നേരമായിട്ട് ചെറിയ ചെറിയ എമൗണ്ടിൽ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു പെർസെപ്ഷൻ ഉണ്ട് വെയിറ്റ് നല്ലോണം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ആ പെർസെപ്ഷൻ തന്നെ തെറ്റാണ്. ഒരു ഹൈറ്റിനനുസരിച്ച് ഉള്ള വെയിറ്റാണ് ശരിക്കും ഒരാൾക്ക് ആവശ്യം. മുഖ്യ ആൾക്കാരും അവർക്ക് വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. വെയിറ്റ് കൂടേണ്ടതാണ് രോഗം, വെയിറ്റ് മെയിൻറ്റെയിൻ ആവുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ വിശപ്പ് കുറവില്ലായ്മ പലപ്പോഴും ഒരു തോന്നലായിട്ട് കാണാറുണ്ട്. ചില റീസൺസ്, ചില കേസസിൽ ഇത് ആക്ച്വൽ ജെന്യുവിൻ കംപ്ലയിൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫർദർ ഇവാലുവേറ്റ് ചെയ്യും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ വിശ്വനാഥൻ നായർ എന്ന് പറയുന്ന ആൾ പൂനയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബോലാ സാർ. സാർ, എനിക്ക് 64 വയസ്സാണ്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്റെ ഈ കൈയുടെ ഒക്കെ ഈ മുട്ടിന്റെ തൊലിക്ക് കട്ടി കൂടുകയാണ്, കൈയുടെ വിരലിന്റെ ഒക്കെ. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഈ പല ഭാഗങ്ങളിലും തൊലിക്കട്ടി കൂടുതലാണ്, മുട്ടിനും കൈയുടെ വിരലിന്റെ മുട്ടിന് ശേഷത്തിന്റെ വളവിന് തൊലിക്ക് കട്ടി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ്, പ്രായത്തിന്റെ കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജോലി എന്തായിരുന്നു സാർ? എനിക്ക് ടൈപ്പോഗ്രാഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യാറുന്നു. ഇപ്പൊ വർക്കൊന്നുമില്ല. ഓക്കെ. ഈ കട്ടിയുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ തേമാനം വരാൻ ചാൻസ് ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സർഫസസ് തേമാനമായിട്ടൊന്നും ഇല്ല, തേമാനമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ സാർ, ഈ പിന്നെ പല ഭാഗങ്ങളിലും ഈ തൊലിക്ക് ഇങ്ങനെ ഇത് വീഴുകയാണ്, ക്രാക്ക് വീഴുകയാണ്. ക്രാക്സ് വീഴാണ്. ഓക്കെ. തൊലി ഡ്രൈ ആണോ ബൈ നേച്ചർ? ഓക്കെ ഓക്കെ, ശരി. ഇതൊരു കോമൺ പ്രോബ്ലം ആണ്. തൊലി ഡ്രൈ ആവല് ഒരു ഒരു കോമൺ എക്സ്പെക്റ്റഡ് പ്രോബ്ലം ആണ് ആക്ച്വലി. തൊലി ഡ്രൈ ആവുമ്പോൾ പലപ്പോഴും അവിടുത്തെ സ്കിൻ കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടത് മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യുക. ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസിങ് ക്രീം 2 നേരം കുളിച്ചിട്ട് തൊലി ഒപ്പി തുടച്ചതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. പിന്നെ തൊലിയുടെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ക്രീംസ് ഉണ്ട്, അത് നിങ്ങളുടെ സ്കിൻ ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചിട്ട് വേണ്ട പോലെ പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കണം. ഡോക്ടർ, ഈ വാർദ്ധക്യത്തിൽ എത്തിയവരുടെ ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ബേസിക്കായിട്ടുള്ളൊരു ഹെൽത്തി ഡയറ്റ് ആർക്ക് നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പറയും അത് തന്നെയാണ് ഇവർക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് കുറച്ച് കുറയ്ക്കുക, കാരണം അതിൽ ഫൈബർ ഉണ്ടാവില്ല. ഒരു മെയിൻ പ്രോബ്ലം കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ ടാക്കിൾ ചെയ്യാനാണ് ഒരു മെയിൻ ഒരു ഉദ്ദേശം നമുക്കുണ്ടാവും. അപ്പോൾ അതിൽ ഹൈ ഫൈബർ ഫുഡാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെജിറ്റബിൾ ഐറ്റംസ്, ഫ്രൂട്ട്സ്, പയർ, അമര ബീൻസ്, പച്ചക്കറി, ഇലക്കറി, ഇതൊക്കെയാണ് ഒരു ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണത്. വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ചൂസ് ചെയ്യുമ്പോൾ അതിൽ പല കളറുള്ള വെറൈറ്റിയുള്ള ഫ്രൂട്ട്സാണ് ചൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പും വിറ്റാമിൻസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേസമയം ഈ മൈദ പോലത്തുള്ള ഫുഡ്സോ ജങ്കുള്ള ഫുഡ്സോ, ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് ഉണ്ടല്ലോ, ബേക്കറി ഐറ്റംസ് പോലത്തുള്ള ഐറ്റംസ്, അത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇൻ ഷോർട്ട്, ഇറ്റ്സ് ജസ്റ്റ് നോർമൽ ഹെൽത്തി ഡയറ്റ്. എന്തൊക്കെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടായിരിക്കും അതെല്ലാം കഴിക്കാം, പക്ഷെ അത് ഹെൽത്തി ഫുഡായിരിക്കണം. ഡോക്ടർ, പുരുഷന്മാരിൽ പോസ്റ്റൈറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി കേൾക്കുന്നുണ്ട്, ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇതിന് പരിഹാരം? ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 50 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖ്യ ആണുങ്ങൾക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് വളരെ സ്ലോ ആയിട്ടാണ് സാധാരണ പ്രോഗ്രസ് ചെയ്യുക. ചില ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഒന്ന് സൈസ് കൂടാണ് ചെയ്യുക. സൈസ് കൂടുന്നത് അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണമെന്നില്ല. ഏത് സ്റ്റേജിലാണ് ലക്ഷണം തുടങ്ങുന്നത് ആ സ്റ്റേജിലാണ് ഇതിനെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, ഇത് വലിയ രോഗങ്ങൾ എന്തെങ്കിലും ആയി മാറാൻ സാധ്യത ഉണ്ടോന്നാണ്. അത് നിങ്ങളുടെ റെഗുലർ ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ റിസ്ക് അസസ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ എക്സാമിനേഷൻ ചെയ്യുക, PSA എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി വലിയ രോഗങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം സിമ്പിളായിട്ടുള്ള മരുന്നുകൾ കഴിച്ചിട്ട് ആ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും.
വല്ലാതെ ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, മൂത്രം വല്ലാതെ ബ്ലോക്ക് ആവുന്നുണ്ട്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കാര്യമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് സർജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, ആരാണ് സംസാരിക്കുന്നത്? അതായത് ഞാൻ കൊല്ലം, ഒരു 59 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അതായത് എനിക്ക് ഒരു 10 വർഷത്തിന് മുമ്പ് പെടലിയുടെ ഭാഗം മുതൽ താഴോട്ടുള്ള കൈയുടെയും കാലിൻ്റെയും എല്ലാ ജോയിന്റുകൾക്കും വേദനകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്തംഭനാവസ്ഥ രീതി പോലെ ആയി. അങ്ങനെ ഒരു ക്യാസ്, ഇത് ഒരു ന്യൂറോളജിസ്റ്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് നടത്തി. അതിൽ സുഖമുണ്ട്. പിന്നെ എന്നിരുന്നാൽ എൻ്റെ അസ്ഥികൾക്ക് മൊത്തം വേദനയാണ്, അസ്ഥികൾക്ക് മൊത്തം വേദന. അതായത് പെടലിയുടെ ഭാഗം നമ്മൾ ഏത് വശത്തോട്ട് തിരിച്ചിരുന്നാലും തിങ്ങിയിരുന്നാലും മറ്റ് സൈഡുകളിലോട്ട് തിരിച്ചിരുന്നാലും വേദനയാണ്. പിന്നെ അല്പനേരം കഴിയുമ്പോൾ അതുപോലെ തന്നെ പിന്നെ അസ്ഥികൾ മൊത്തം വേദന. അതുപോലെ ഒരു 4-5 മണിക്കൂർ നമ്മൾ രാത്രി ഉറക്കത്തിൽ കിടക്കുന്നു, കിടന്നതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. അതായത് അസ്ഥികൾ മൊത്തം വേദനയാണ്, മൊത്തം വേദന. അങ്ങനെ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞിരുന്നാല് കുറെ അധിക സമയം എഴുന്നേറ്റിരിക്കുക, ഇരുന്നതിന് ശേഷം മാത്രം അല്പം നടക്കുക, നടന്നതിന് ശേഷം മാത്രമേ കുറേയൊക്കെ സമയങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് എത്ര മാസമായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര വർഷമായിട്ടുണ്ട്? എനിക്ക് എന്നെ അതായത് 10 വർഷമായി അസുഖം തുടങ്ങിയത്. ഓക്കെ, അപ്പോഴ് അന്ന് ചികിത്സ ഒരു ന്യൂറോ സൈക്യാട്രിസ്റ്റിന്റെ ഒരു ഡോക്ടറെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോഴ് അദ്ദേഹത്തിന്റെ ആ ചികിത്സയിൽ അസുഖത്തിന് ഭേദമുണ്ട്, മറ്റേ കൈ ഒന്നും ചലിക്കാനൊക്കത്തില്ലായിരുന്നു, കടലി അരിക്കാനൊക്കത്തില്ലായിരുന്നു, ഇതൊന്നും ചെയ്യാനൊക്കത്തില്ലായിരുന്നു. അപ്പോഴ് അതിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാൽ അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇതുവരെയും നമ്മുടെ പെടല് ഏത് സൈഡിലോട്ട് ചരിക്കുന്നു ആ ഭാഗത്ത് വേദനയാണ്. കുനിഞ്ഞുള്ള ഒരു പ്രവർത്തനവും ചെയ്യാനൊക്കത്തില്ല. അതുപോലെ നമ്മൾ കിടന്നു കഴിഞ്ഞിരുന്നാൽ നല്ല നമ്മളൊരു 3-5 മണിക്കൂർ രാത്രി ഉറക്കം കഴിഞ്ഞതിന് ശേഷം രാവിലെ എഴുന്നേക്കാൻ ഗംഭീരമായ വേദനയാണ് ശരീരത്തിന് മൊത്തം എല്ലാ അസ്ഥികളുടെയും ഭാഗത്ത്. ഓക്കെ, ഈ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ന്യൂറോ സൈക്യാട്രിസ്റ്റിനെ കാണാൻ എന്തായിരുന്നു കാരണം ഈ പ്രോബ്ലംസ്? അത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടർ ജനറൽ ഫിസിഷ്യനോ അല്ലെങ്കിൽ ഓർത്തോപെഡീഷ്യനോ അല്ലെങ്കിൽ വാദം സംബന്ധിച്ചുള്ള രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന റൂമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? അതിനുശേഷം ഓർത്തോ സംബന്ധിച്ചും ഓർത്തോ ഡോക്ടറെയും ന്യൂറോ ഡോക്ടറെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല തവണകളും ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ ഇപ്പോഴും ആ വേദനകൾക്ക് ഒരു കുറവില്ല. എന്നാൽ ഞാൻ ഇപ്പോഴടുത്ത ഒരാഴ്ചയായി ഒരു ആസ്പത്രിയിൽ ഒരു ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടറെ കണ്ടിരുന്നു. അദ്ദേഹം കുറെ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം ഒരു ടാബ്ലറ്റ് തന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ വേറെ എനിക്ക് ഫിസിക്കൽ ഓർത്തോ സെക്ഷനിലേക്ക് റെഫർ ചെയ്ത് അദ്ദേഹം ആ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഒരു 4-5 തരത്തിലുള്ള എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഒരു അദ്ദേഹവും ഒരു ഐറ്റം ടാബ്ലറ്റിനെ കുറിച്ച് തന്നു, അതും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരാഴ്ചയായി, എന്നിട്ടും നമുക്ക് കുറവില്ല അതിൽ. ഓൾറൈറ്റ്, അതിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര സമയമായിട്ടുണ്ട്? ഒരാഴ്ചയായി. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. ഫസ്റ്റ് തന്നെ എക്സസൈസ് ചെയ്തിട്ട് ആ സന്ധികളുടെ ഭാഗത്ത് മസിൽസിനെ സ്ട്രോങ് ആക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ജോയിൻറ്റിലുള്ള സ്ട്രെസ് ഈ മസിൽസും കൂടി ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് രോഗത്തിന് ആ റൂട്ടിനെ ചികിത്സിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് ജനറൽ ഫിസിഷ്യൻ ത്രൂവോ അല്ലെങ്കിൽ ഓർത്തോപെഡിഷ്യൻ ത്രൂവോ അല്ലെങ്കിൽ റുമാറ്റോളജിസ്റ്റ് ത്രൂവോ ഫർദർ ടെസ്റ്റിംഗ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ എല്ലിൻ്റെ ജോയിൻസ് സംബന്ധിച്ചുള്ള രോഗങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് വാദം എന്ന് പറയും കോമൺ ലാംഗ്വേജിൽ. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ മുഖ്യമായും നിങ്ങളുടെ ഈ പ്രോബ്ലംസിനുള്ള ഒരു ഉത്തരം കണ്ടെത്തിയേക്കാം. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പൂർണ്ണമായും കിടപ്പിലായ പ്രായമായ രോഗികളെ ശുശ്രൂഷിക്കുന്നവർ അല്ലെങ്കിൽ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു അൺനോട്ടിസ്ഡ് പ്രോബ്ലം, കിടപ്പിലായവരെ സൂക്ഷിക്കുന്നവരെ കെയർ ചെയ്യാൻ ആരെങ്കിലും വേണം. ഒന്ന് തന്നെ, അവിടെ അവർ മെൻ്റലി പ്രിപ്പയർഡും മോട്ടിവേറ്റഡും ചിയർഫുള്ളും ഫ്രഷ് ആയിരിക്കണം. പിന്നെ കിടപ്പിലായ രോഗിയുടെ കാര്യം, അവർക്ക് ബേസിക്കലി ക്ലീൻ ഹൈജീൻ ക്ലീൻലിനെസ്. സെക്കൻഡ്ലി, അവരുടെ ഫീഡിങ്ങും അവരുടെ ചിയർഫുൾനെസ്സും മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് 3 മെയിൻ കാര്യങ്ങൾ ചലഞ്ച് ആയിട്ട് നമ്മൾ കാണാറ്. ക്ലീൻലിനെസ് എന്ന് പറയുന്നതിൽ 1-2-3 ആസ്പെക്ട്സ് ആണ്. ഒന്ന് ബോഡി ഹൈജീൻ,
കുളിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയറുമേൽ ഇരുത്തിയിട്ട് ഒന്ന് സ്ക്രബ് ബാത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ബെഡിലാണെന്നുണ്ടെങ്കിൽ സ്പഞ്ച് ബാത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ ഒരു സോഫ്റ്റായിട്ടുള്ള തുണി മുക്കിയിട്ട് ജെൻറ്റിലായിട്ട് ഒന്ന് തുടച്ച് കൊടുക്കാം. തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് പലതും പലപ്പോഴും ഈ മിസ്സായി പോകുന്ന ഏരിയാസ് ചെവിയിലെ ബാക്ക്, കഴുത്തിൻ്റെ ഫോൾസ്, കക്ഷം, ഗ്രോയൻസ്, വെല്ലിൻ്റെ ഇടയിലത്തെ ഗ്യാപ്സ് ഇതൊക്കെയാണ്. പിന്നെ ബോവൽ ആൻഡ് ബ്ലാഡർ എന്ന് വെച്ചാൽ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒന്ന് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കഴിയുന്നതും ക്ലീൻ സർഫേസ് എന്ന് വെച്ചാൽ പാസ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ആ സർഫേസ് ക്ലീൻ ആയിട്ട് ചേഞ്ച് ചെയ്യണം, ബെഡിങ്ങൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റണം. അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു റിലക്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു ഓപ്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡയപ്പേഴ്സ് ആണ്, അഡൽറ്റ് ഡയപ്പേഴ്സ്. പിന്നെ ഫീഡിങ്, ഫീഡിങ്ങിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കിടന്നിട്ട് തന്നെ ഫീഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നോക്കുക. കഴിയുന്നതും കുറച്ചെങ്കിലും ഒന്ന് ചെരിച്ചിട്ടോ അല്ലെങ്കിൽ ഇരുത്തിയിട്ടോ വേണം ഫീഡ് ചെയ്യാനായിട്ട്. അത് വായക്കോടെ ഫീഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ട്യൂബിക്കോടെ ഫീഡ് ചെയ്യുകയാണെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് ചെരിച്ചിട്ട് ഇരുത്തണം. ഡോക്ടർ, ഇവർക്ക് ഇവരുടെ റൂമിൽ അല്ലെങ്കിൽ ഇവർ വിഹരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, സജ്ജീകരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ്റ്റി പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബെഡിങ്ങമ്മ രണ്ട് സൈഡിലും ഐഡിയലി റെയിലിങ്സ് ഉണ്ടായിരിക്കണം, ഫേം ആയിട്ടുള്ള റെയിലിങ്സ്, പെട്ടെന്ന് ബാലൻസ് തെറ്റി പോകാണ്ടിരിക്കാൻ. രണ്ടാമത് ബെഡ് വല്ലാതെ ഹൈ ആയിരിക്കാൻ പാടില്ല. ഇൻ കേസ് വീഴ്ച വരാണെന്നുണ്ടെങ്കിൽ ആ ഹൈറ്റ് കുറയാൻ വേണ്ടി ആ ബെഡിൻ്റെ കാല് ഒരു ഒന്നോ രണ്ടോ അടി മതി, അതിനപ്പുറം വേണ്ട. പിന്നെ ബെഡിൻ്റെ അടുത്തുള്ള പരിസരത്ത് വെള്ളമോ എണ്ണയോ ഒന്നും വീണിട്ടുണ്ടാകാൻ പാടില്ല. സ്ലിപ്പിൻ്റെ ഹസാർഡ്സ് ഒന്ന് കുറയ്ക്കണം. ട്രിപ്പിൻ്റെ എന്ന് വെച്ചാൽ കാല് തട്ടി വീഴുക എന്നുള്ള ഹസാർഡ്സും കുറയ്ക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ആൻറ്റി സ്ലിപ്പ് മാട്രസസ് ഉണ്ടായിരിക്കണം. ഒരു കോളിംഗ് ബെല്ല്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റയ്ക്കാ താമസം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മൊബൈൽ ഫോൺ, അതിൽ സ്പീഡ് ഡയൽ നമ്പേഴ്സ് ഫീഡ് ചെയ്തിട്ട് ഒറ്റ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ അറ്റ്ലീസ്റ്റ് വിളിച്ച് ഡിഫിക്കൽട്ടി ആണ് വന്നൊന്ന് സഹായിക്കുമെന്ന് പറയാനുള്ളൊരു രീതിയിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു നമ്പർ ഫീഡ് ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് ഓഫ് എമർജൻസി നമ്പർ എന്ന് പറയും, ഐസ് നമ്പർ. അപ്പോൾ ആ നമ്പർ രണ്ടോ മൂന്നോ സ്പീഡ് ഡയൽസ് ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കണം. ആ മൊബൈലിൻ്റെ നമ്പേഴ്സ് വളരെ ഈസി ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റിയതായിരിക്കണം. ടച്ച് സ്ക്രീൻ മൊബൈൽസ് ആർ വെരി ബാഡ് അറ്റ് ദീസ് തിങ്സ്. അപ്പോൾ പഴയൊരു ഹാൻഡ്സെറ്റ് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ജനറലി അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യമെങ്കിലും വീട്ടിൽ ആരെങ്കിലും ചെന്ന് നോക്കണം, ഹൗ ആർ ദേ ഡൂയിങ് എന്നുള്ളത്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഉച്ചയ്ക്ക് 2:30 വീണ്ടും കാണും. വരെ നന്ദി.